നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇന്ന് കുറേ പേർക്കൊക്കെ അറിയാൻ വയ്യാത്ത ഒരു കാര്യമാണ് യൂട്യൂബ് ചാനൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പം കുറേ പേര് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അറിയാത്തവരാണെങ്കിൽ കണ്ടു നോക്കുക കേട്ടോ. അപ്പം ഒട്ടുമിക്ക ആളുകൾക്ക് അറിയുമായിരിക്കും, ഇപ്പം കുറേ ചാനലുകളൊക്കെ ഉണ്ടല്ലോ. അപ്പം അറിയാത്തവരാണെങ്കിൽ കണ്ടു നോക്കിയിട്ട് എന്തെങ്കിലും സംശയം ആണെങ്കിൽ കമൻറ്റിൽ ടൈപ്പ് ചെയ്യുക, അപ്പം കമൻറ്റ് ചെയ്യുക. അപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞു തരാം. അപ്പം ഈ വീഡിയോ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമ്മൾ മൊബൈലിനകത്തൂടെ ചെയ്യുന്നതും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ വഴി ചെയ്യുന്നതും ഒക്കെയാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നമുക്കിത് എങ്ങനെയാണ് വീഡിയോസ് അപ്ലോഡ് ഈസി ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത് നോക്കാം. അപ്പം അത് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത്, എഡിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വീഡിയോസ് വീഡിയോ എഡിറ്റർ വെച്ചിട്ടല്ല എഡിറ്റ് ചെയ്യുന്നത്, ഈ വീഡിയോ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നിന്നുകൊണ്ട് തന്നെ എഡിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് കുറച്ച് ഉൾപ്പെടുത്തിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. കുറച്ച് ലോങ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്, അപ്പോൾ ഒത്തിരി കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അപ്പം ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞേക്കുന്നത്, അത്യാവശ്യം കാര്യങ്ങളേ പറഞ്ഞിട്ടുള്ളൂ, കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഇത്തിരി ലോങ് ആണ്, അപ്പോൾ അത് കണ്ടു നോക്കെ എന്നിട്ട് അഭിപ്രായം പറയാം. ഓക്കെ, ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്നും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യമായിട്ട് നമ്മൾ ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് യൂട്യൂബിൽ സൈൻ ഇൻ ചെയ്യണം. അപ്പം യൂട്യൂബിൽ സൈൻ ഇൻ ചെയ്യാൻ വേണ്ടി അതിനൊരു ഗൂഗിൾ അക്കൗണ്ട് വേണം. അപ്പോൾ ഈ ഗൂഗിൾ അക്കൗണ്ട് നമ്മുടെ സ്മാർട്ട് ഡിവൈസസ് എല്ലാം ഉപയോഗിക്കുന്ന കാലമാണല്ലോ. അപ്പോൾ ഈ സ്മാർട്ട് ഡിവൈസസ് ഉപയോഗിക്കുമ്പോൾ എന്തായാലും ഒരു ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടേ നമുക്കത് അതിനകത്ത് സ്മാർട്ട് ഡിവൈസിനകത്ത് കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്തായാലും ഒരു ഗൂഗിൾ അക്കൗണ്ട് കാണാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നാണ് ഉള്ളതാണ്. അപ്പം ഓൾറെഡി ഉള്ളതാണെങ്കിൽ ആ മെയിൽ ഐ ഡി വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചാനൽ ഉണ്ടാക്കാവുന്നതാണ്. ഈ ജിമെയിൽ അക്കൗണ്ട് ഇല്ലാത്തവർക്ക് വേണ്ടിയാണ് ഈ ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന വിധമൊക്കെ കാണിച്ചു തരുന്നത്. അപ്പോൾ എല്ലാ സ്റ്റെപ്പും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പം അതിനകത്ത് ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റെപ്പിലെ ഉള്ള കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കണം, എന്നിട്ട് ഇത് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ ഇപ്പം ഗൂഗിൾ ജിമെയിൽ അക്കൗണ്ട് ഇല്ലാത്തവർക്കായിട്ട് ഒരു ജിമെയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ക്രോം ബ്രൗസറിൽ, ഇപ്പം മൊബൈലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മൊബൈലിനകത്ത് ക്രോം ബ്രൗസർ ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയതിന് ശേഷം ജിമെയിൽ എന്ന് കൊടുത്താലിങ്ങനെ സെർച്ചിൽ കുറേ ഇത് വരും. അപ്പം ജിമെയിൽ ബൈ ഗൂഗിൾ അല്ലെ ഗൂഗിൾ ഡോട്ട് കോമിൽ ജിമെയിൽ എന്ന് അടിച്ചു കൊടുക്കുമ്പോഴേ അപ്പോൾ അതിനകത്ത് ജിമെയിൽ എന്നുള്ള ആ ലിങ്കിൽ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, സൈൻ ഇൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ സൈൻ ഇൻ ചെയ്യണമെങ്കിൽ ഓൾറെഡി ജിമെയിൽ അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ സൈൻ ഇൻ ചെയ്യുക, അല്ലെങ്കിൽ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. അപ്പം ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്പോൾ ഓൾറെഡി ജിമെയിൽ അക്കൗണ്ട് ഉള്ളവർക്ക് ഈ ഒരു ലിങ്കിലോട്ട് വരണ്ട, ഡയറക്റ്റ് അവർ യൂട്യൂബിൽ പോയിട്ട് അവിടെ സൈൻ ഇൻ ചെയ്താൽ മതി. ജിമെയിൽ അക്കൗണ്ട് ഇല്ലാത്തവർ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പം നമ്മൾ ഈ ഒരു പേജ് കിട്ടും. അങ്ങനെ നമ്മുടെ ഏത് നെയിമാണ്, യൂസർ നെയിം, ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും, അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനെ കുറേ കാര്യങ്ങൾ അവർ ചോദിക്കും. അതുപോലെ തന്നെ പാസ്വേഡ്, അങ്ങനെ കുറേ റിക്കവറി മെയില്, അങ്ങനെ കുറേ കാര്യങ്ങൾ അതിനകത്ത് വരും. അപ്പോൾ ആ സ്റ്റെപ്പൊന്നും ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അത് നിങ്ങൾ അത് ഓരോന്നും റീഡ് ചെയ്ത് അതെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പം ലാസ്റ്റിൽ ഈ ഒരു പേജ് വരും, എഗ്രി ചെയ്യാനുള്ള പേജ്. അതിനകത്ത് എഗ്രി ചെയ്തിട്ട് നമുക്ക് ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പം ഈ 18 ഇയേഴ്സ് കംപ്ലീറ്റ് ആയവർക്ക് മാത്രമേ ഒരു ജിമെയിലിൽ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ പറ്റൂ. അപ്പം അത് ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ കൊടുക്കുന്നത് അതിന് വേണ്ടിയാണ്. നമുക്ക് ഇതെല്ലാം എഗ്രി എന്നുള്ള ബട്ടനും പ്രസ് ചെയ്യുക. അപ്പം നമുക്ക് ഒരു ഗൂഗിൾ അക്കൗണ്ട് അവിടെ ക്രിയേറ്റ് ആയിരിക്കും. നമ്മളിനിയും യൂട്യൂബിൻ്റെ ആപ്പ് വഴി ലോഗിൻ ചെയ്ത് കയറാൻ പോവുകയാണ്. അപ്പം യൂട്യൂബിൻ്റെ ആപ്പ് ഇല്ലാത്തവരാണെങ്കിൽ അത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം സാധാരണ മൊബൈലൊക്കെ ഇപ്പം വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഡീഫോൾട്ടായിട്ട് ഉള്ള ഒരു കാര്യമാണ് യൂട്യൂബിൻ്റെ ആപ്പ്. അപ്പോൾ യൂട്യൂബിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ അവിടെ മുകളിലായിട്ട്
അപ്പോൾ ഓൾറെഡി വേറെ അക്കൗണ്ട് വെച്ചിട്ടാണ് സൈൻ ഇൻ ചെയ്തതെങ്കിൽ അവിടെ ഒരു ലോഗോ കാണാം. ആ ലോഗോയിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഏതൊക്കെ ഇമെയിലിൽ വെച്ചിട്ടാണ് സൈൻ ഇൻ ചെയ്തേക്കുന്നതെന്നുള്ളത് കാണാൻ പറ്റും. അപ്പോൾ അവിടെ ഒരു നമ്മളിപ്പം ഓൾറെഡി സൈൻ ഇൻ ചെയ്ത ഒരു അക്കൗണ്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു പ്ലസ് സൈൻ കാണും മേളിലായിട്ട്. അപ്പോൾ ആ പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്യുക. പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്യുമ്പം നമ്മുടെ വേരിഫൈ യുവർ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാണ്. പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പുതിയ അക്കൗണ്ട് വഴി ലോഗിൻ ചെയ്യാനാണ് പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്യുന്നത്. വേരിഫൈ യുവർ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞൊരു മെസ്സേജ് വരും. അപ്പോൾ ഏത് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്ന പാറ്റേൺ ഉപയോഗിച്ച് നമുക്ക് കറക്റ്റായിട്ട് പാറ്റേൺ കൊടുത്തിട്ട് നമുക്ക് നെക്സ്റ്റ് പേജിലോട്ട് പോകാം. അതിനകത്ത് നമ്മുടെ ഇമെയിൽ ഐ ഡിയും അതുപോലെ തന്നെ പാസ്വേഡും കൊടുത്തിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം. അപ്പോൾ ഇമെയിൽ ഐ ഡി കൊടുക്കുക, എന്നിട്ട് പാസ്വേഡും കൊടുക്കുക, എന്നിട്ട് നമുക്ക് ഈ യൂട്യൂബിൽ ലോഗിൻ ചെയ്യാം. അപ്പോൾ ഓൾറെഡി അക്കൗണ്ട് ഉള്ളവർക്ക് ആ യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ട് കയറാവുന്നതാണ്. അപ്പോൾ ഇത് പുതിയ ഒരു ഐ ഡി ആയതുകൊണ്ടാണ് ഇവിടെ വേരിഫിക്കേഷനൊക്കെ വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മൾ സൈൻ ഇൻ ചെയ്ത് കയറിയിട്ടുണ്ട്. ഇനി നമ്മുടെ ആ ജി എന്നുള്ള ഒരു ലോഗോ കണ്ടില്ലേ, അപ്പോൾ ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ കിട്ടും. അപ്പോൾ അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ യൂസർ നെയിമൊക്കെ മാറ്റി കൊടുക്കുക. അപ്പോൾ ചാനൽ നെയിം മാറ്റി കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ യൂസർ നെയിം ഡീഫോൾട്ടായിട്ട് അവിടെ കിടക്കുന്ന അത് തന്നെയാണ് നമ്മുടെ ചാനൽ നെയിമിനും കിട്ടുന്നത്. അപ്പോൾ നമ്മൾ മാനേജ് യുവർ അക്കൗണ്ട് എന്നുള്ള അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീൻ കിട്ടും. അപ്പോൾ അവിടെ പേഴ്സണൽ ഇൻഫോ എന്ന് പറഞ്ഞൊരു ഇത് കിട്ടും. ആ ഒരു സെക്കൻഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്കവിടെ നമ്മുടെ നെയിമൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യാം. അപ്പം നമ്മുടെ ആ ഒരു ചാനലിൻ്റെ ഐക്കണിന് ഫോട്ടോസൊക്കെ നമുക്ക് നമ്മുടെ ഏത് ഫോട്ടോയാണ് ഇടുന്നത് അത് നമുക്ക് കാണാവുന്നതാണ്. ഇപ്പം നമ്മൾ നേരത്തെ ഫോട്ടോ ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. അപ്പം നമ്മുടെ സിസ്റ്റത്തിനകത്ത് മൊബൈലിനകത്തൊക്കെ കിടക്കുന്ന ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാം. അപ്പം ഇതുപോലെ ഫോട്ടോ വരുന്നത് കാണാം ഐക്കണിൽ. അതുപോലെ തന്നെ നെയിമും ഇതുപോലെ തന്നെ ചേഞ്ച് ചെയ്യാം. ചാനലിന് ഏത് നെയിമാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അതിനകത്ത് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും കൊടുക്കുക. ഇവിടെ നമ്മൾ ആ മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്ത ആ നേരത്തുള്ള ആ ടൈമിൽ ഒരു പേര് കൊടുത്തിരുന്നു. അപ്പോൾ ആ ഒരു നെയിമിലാണ് കിടക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് കൊടുത്തില്ലെങ്കിൽ തന്നെ ഇനി ക്രിയേറ്റ് ചാനൽ എന്നൊരു ഓപ്ഷൻ വരും. അപ്പോൾ അന്നേരം കൊടുത്താലും മതി. അങ്ങനെ നമ്മുടെ നെയിമും ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കിൽ പോയിട്ട് വീണ്ടും ആ ഐക്കണിൽ പ്രസ് ചെയ്യുമ്പോൾ യുവർ ചാനൽ എന്നൊരു ഓപ്ഷൻ കാണും. അപ്പോൾ ആ അന്നേരം നിങ്ങളുടെ ക്രിയേറ്റ് ചാനൽ എന്നൊരു സ്ക്രീൻ ആയിരിക്കും വരുന്നത്. ക്രിയേറ്റ് ചാനൽ എന്നൊരു ഓപ്ഷൻ വരും. അപ്പോൾ അവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ നെയിം തന്നെ ആയിരിക്കും ഡിഫോൾട്ടായിട്ട് വരുന്നത്. അല്ലെങ്കിൽ ഇവിടെയും നെയിം ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മൈ ക്രാഫ്റ്റ് വീഡിയോസ് എന്ന് പറഞ്ഞൊരു ചാനൽ നെയിമിലാണ് ക്രിയേറ്റ് ആയത്. നമ്മൾ ആ ചാനൽ നെയിമിൻ്റെ റൈറ്റ് ഭാഗത്തായിട്ട് ഒരു വീലിൻ്റെ സിമ്പിളില്ലേ, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ചാനലിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ നെയിം ഇതൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് എഡിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ നിന്ന് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ഏത് ടൈപ്പ് ചാനലാണെന്നുള്ള ഡിസ്ക്രിപ്ഷന് കൊടുക്കാം. മേളിൽ ചാനലിൻ്റെ ടൈറ്റിൽ കൊടുക്കാം, ചാനലിൻ്റെ നെയിം കൊടുക്കാം, അതുപോലെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. നമ്മളിപ്പോൾ ഈ ചാനൽ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഏത് ടൈപ്പ് വീഡിയോസാണ് ഇടുന്നത്, അതിനെക്കുറിച്ച് ഒരു ബ്രീഫായിട്ട് ഒരു ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുക്കാൻ കഴിയും ആ ഒരു സിമ്പിളിൽ പ്രസ് ചെയ്താൽ. പിന്നെ പ്രൈവസി ആണ് നെക്സ്റ്റ് കാണുന്നത്. അപ്പോൾ അത് നല്ല നമ്മുടെ ഈ സബ്സ്ക്രിപ്ഷനൊക്കെ പ്രൈവറ്റ് ആയിട്ട് വെക്കണമെങ്കിൽ അപ്പോൾ അതിനുള്ളൊരു ഓപ്ഷനാണിത്. അപ്പോൾ അതെല്ലാം കൊടുത്തിട്ട് സേവ് ചെയ്യുക. ഇനി നമ്മൾ നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യണം. വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഒരു വീഡിയോയുടെ സിമ്പിൾ പോലെ കാണുന്നില്ലേ, അപ്പോൾ അതിൽ പ്രസ് ചെയ്യുക. അല്ലെങ്കിൽ ക്രിയേറ്റ് എ വീഡിയോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അപ്പോൾ അതിനകത്ത് പ്രസ് ചെയ്യാം.
നമ്മുടെ മൊബൈലിനകത്ത് കിടക്കുന്ന ഏത് MP4 ഫോമാറ്റിലുള്ള വീഡിയോസ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ 16:9 റേഷ്യോയിലാണ് ഈ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യേണ്ടത് യൂട്യൂബിൽ. അപ്പോൾ ആ ഒരു സൈസിലുള്ള വീഡിയോസ് സെലക്ട് ചെയ്യുക, എന്നിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്യുന്ന ആ ടൈമിൽ തന്നെ നമ്മൾ അവിടെ ടൈറ്റിൽ കൊടുക്കാം, ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം, അങ്ങനെയുള്ള ഓപ്ഷനൊക്കെ താഴെ ആ വീഡിയോയുടെ താഴെ തന്നെ കാണാം. അപ്പം തന്നെ അത് അപ്ലോഡിങ് ടൈമിൽ തന്നെ അത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ കൂടുതലും ഈ യൂട്യൂബിൻ്റെ സെർച്ചിലൊക്കെ കാണുന്ന ആ ഒരു ടൈറ്റിൽ കൊടുക്കുക, ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്ന ടൈപ്പ് ടൈറ്റിൽ കൊടുക്കുക. ഇനി അതിൻ്റെ പ്രൈവസി സെറ്റ് ചെയ്യുക. പബ്ലിക്കായിട്ട് ഇടുമ്പോഴാണ് എല്ലാവരും കാണുന്നത്, പ്രൈവറ്റായിട്ട് ഇട്ടാൽ ആർക്കും കാണത്തില്ല. പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് പീപ്പിൾ ഇൻവൈറ്റ് ചെയ്താൽ മാത്രമേ ആ പ്രൈവറ്റായിട്ടുള്ള വീഡിയോ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കുക, പബ്ലിക് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് മാത്രം പബ്ലിഷ് ചെയ്യുക. പിന്നെ ഈ ഒരു യൂട്യൂബ് ആപ്പ് വഴി ചെയ്യുമ്പോൾ ഇത്രയും കുറച്ചൊരു ഓപ്ഷൻസേ കാണത്തുള്ളൂ ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നേരത്ത്. നമ്മൾ ലാപ്ടോപ്പിലും അതിലെ ക്രോം ബ്രൗസറിലും ഒക്കെ കൂടി ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഓപ്ഷൻസ് അവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു മിനിമം ഓപ്ഷൻസ് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ വീഡിയോ അപ്ലോഡായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ വഴി ചെയ്യുമ്പോഴൊക്കെ ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ വെരിഫൈ എന്നുള്ള ഒരു ഓപ്ഷൻ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ഫോൺ നമ്പർ അടിച്ചു കൊടുത്തിട്ട് അപ്പോൾ നമ്മളൊക്കെ ഒരു മെസ്സേജ് ഒരു കോഡ് കിട്ടും. അപ്പോൾ ആ കോഡ് ഇവിടെ എൻ്റർ ചെയ്തിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ നമ്മുടെ അക്കൗണ്ട് വെരിഫൈ ആകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് ചെയ്യുക. ഇനി നമ്മുടെ അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഒക്കെ നമുക്ക് ഷെയർ ചെയ്യണമെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് താഴെയായിട്ട് ഷെയർ ബട്ടൺ കാണും. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ വാട്സപ്പിലോട്ടാണ് അയക്കണം, വാട്സപ്പിലോട്ടാണ് അയക്കണമെങ്കിൽ ആ ഐക്കൺ പ്രസ് ചെയ്യുക. അതുപോലെ ഫേസ്ബുക്ക്, ട്വിറ്റർ അങ്ങനെയൊക്കെ താഴോട്ട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്താൽ ഷെയർ ചെയ്യാം, അങ്ങനെ ഷെയർ ചെയ്യാം നമ്മുടെ വീഡിയോസൊക്കെ. ഇനി നമുക്ക് ക്രോം ബ്രൗസറിലൂടെ മൊബൈലിൽ എങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാമെന്ന് നോക്കാം. അതുപോലെ തന്നെ ലാപ്ടോപ്പ് വഴിയും ഈ ഒരു സെയിം മെത്തേഡ് വെച്ചിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ മൊബൈൽ വഴി ചെയ്യുമ്പം എപ്പോഴും ഈ ഫോൺ ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ എപ്പോഴും ഈസി ആയിട്ടുള്ളത് യൂട്യൂബിൻ്റെ ആപ്പ് വഴി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരുന്നതേ ഉള്ളൂ. ഇത് എഡിറ്റിംഗ് ഒക്കെ ചെയ്യാൻ ഈ ഒരു ഡെസ്ക്ടോപ്പ് സൈറ്റ് തന്നെ എടുക്കണം. അങ്ങനെ നമ്മൾ ക്രോമിൽ പോയിട്ട് നമ്മൾ സൈറ്റ് യൂട്യൂബിൻ്റെ സൈറ്റിൻ്റെ അഡ്രസ്സ് കൊടുക്കുക, www.youtube.com എന്നുള്ള ആ അഡ്രസ്സ് കൊടുക്കുക. അപ്പോൾ എൻ്റർ ചെയ്തിട്ട് കൊടുക്കുമ്പോൾ ഈ ഒരു പേജാണ് കിട്ടുന്നത്. അപ്പോൾ അവിടെ ഒരു മൂന്ന് ഡോട്ട് മുകളിൽ കാണാം. അപ്പോൾ അവിടെ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്നുള്ള ആ ഓപ്ഷനിൽ ടിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഡെസ്ക്ടോപ്പിൽ എങ്ങനെയാണോ വീഡിയോസ് ഇതൊക്കെ എഡിറ്റ് ചെയ്യുന്ന ആ ഒരു പേജിലായിട്ട് കാണുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ലോഗോയുടെ ഐക്കണിൻ്റെ താഴെയായിട്ട് കസ്റ്റമൈസ് ചാനൽ, യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് രണ്ട് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ കസ്റ്റമൈസ് ചാനൽ എന്നുള്ള ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു സ്ക്രീൻ ആയിരിക്കും കിട്ടുന്നത്. നമ്മളുടെ ചാനൽ ആർട്ടൊക്കെ അവിടെ മാറ്റി കൊടുക്കാൻ പറ്റും. അവിടെ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് 6 MBയിൽ താഴെയുള്ള ഫോട്ടോസാണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള സൈസിൽ 6 MBയിൽ താഴെയുള്ള ഫോട്ടോസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആർട്ട് മുകളിൽ കാണുന്ന ആ നീളത്തിൽ കാണുന്ന ആ ഭാഗമാണ് ചാനൽ ആർട്ട്. അപ്പോൾ അതിനകത്ത് ഭംഗിയായിട്ടുള്ള ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ മൂന്നൊരു സ്ക്രീൻ കാണാം, ഡെസ്ക്ടോപ്പ് വേർഷൻ, TV, മൊബൈൽ എന്ന് പറഞ്ഞ്. നമ്മൾ മൊബൈലിലാണ് ചെയ്യുന്നത്, മൊബൈലിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക, മൊബൈലിൽ നിന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ എന്നുള്ള ആ ഒരു ബട്ടൺ പ്രസ് ചെയ്യുക. യൂട്യൂബ് സ്റ്റുഡിയോയിലാണ് നമ്മുടെ എല്ലാ സെറ്റിങ്സും ഇതിനകത്താണ് കിടക്കുന്നത്. വീഡിയോസ് ആയാലും ആ ഭാഗമായാലും എല്ലാം യൂട്യൂബ് സ്റ്റുഡിയോ എന്നുള്ള ഒരു ആ ഓപ്ഷനിലാണ് കിടക്കുന്നത്. നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ കുറേ ഓപ്ഷൻസ് കാണും. അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് ഒരു വീലിൻ്റെ രൂപത്തിലൊരു ഐക്കൺ കാണാം. അപ്പം നമ്മൾ അവിടെ ജനറലിനകത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഏത് കറൻസി നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഡോളറിലാണോ, അപ്പോൾ അതൊക്കെ മോണിറ്റൈസേഷൻ എനേബിൾ ആക്കിയതിന് ശേഷം കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഏത് കറൻസിയിലാണ് നമ്മുടെ റവന്യൂ കിട്ടേണ്ടത് എന്നുള്ളതാണ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഉള്ളത് ചാനൽ എന്നുള്ള ഓപ്ഷനാണ്. അതിനകത്ത് ബേസിക് ഇൻഫോ എന്നുള്ള ഫസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പം നമ്മുടെ ചാനലിൻ്റെ നെയിം, അതുപോലെ തന്നെ ചാനലിനകത്ത് ഉപയോഗിക്കുന്ന കീവേഡ്സ്,
ഏത് കൺട്രിയിൽ നിന്നാണ് നമ്മൾ ഇത് അപ്ലോഡ് ചെയ്യുന്നത് അതൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നുള്ളത് അഡ്വാൻസ്ഡ് സെറ്റിങ്സ് ആണ്. അതിനകത്ത് നമ്മൾ ഇപ്പോൾ ഒരു ചിൽഡ്രൻസ് പ്രൈവസി ആക്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്, അപ്പോൾ അതിനുവേണ്ടിയുള്ള ഓപ്ഷനാണ് മൂന്നെണ്ണം കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ കിഡ്സിന് വേണ്ടിയുള്ളതാണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കുക, സെക്കൻഡ് ഓപ്ഷൻ കിഡ്സിന് വേണ്ടി ഉള്ളതല്ല ഈ ചാനൽ എന്നുള്ളതാണ് സെക്കൻഡ് ഓപ്ഷൻ. മൂന്നാമത്തെ ഓപ്ഷൻ പറയുന്നത് എല്ലാ ചാനലും അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാനിത് റിവ്യൂ ചെയ്ത് നോക്കാമെന്നുള്ള ഓപ്ഷനാണ് തേർഡ് വൺ. പിന്നെ ലാസ്റ്റ് വണ്ണിൽ നമ്മൾ പോകുന്നത് സബ്സ്ക്രൈബർ കൗണ്ടാണ്, ഡിസ്പ്ലേ ഇത് കാണിക്കണോ വേണ്ടയോ എന്നുള്ള ഓപ്ഷനാണ് ചൂസ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ സബ്സ്ക്രൈബർ കൗണ്ട് പബ്ലിക്കായിട്ട് കാണിക്കണമെന്നുണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അത് ടിക്ക് ഒഴിവാക്കി കൊടുക്കാവുന്നതാണ്, ചെക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിവിടെ ടിക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ സബ്സ്ക്രൈബർ കൗണ്ട് പബ്ലിക്കായിട്ട് നെക്സ്റ്റ് ബ്രാൻഡിങ് എന്നുള്ള ഒരു ഓപ്ഷനാണ്. മേളിലത്തെ ടാബിൽ ബ്രാൻഡിങ് എന്നുള്ള അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വാട്ടർ മാർക്ക്, നമ്മുടെ വീഡിയോസിലൊക്കെ വാട്ടർ മാർക്ക് ഇപ്പോൾ അയക്കണമെന്നെങ്കിൽ അതിൻ്റെ ഒരു വാട്ടർ മാർക്ക് പോലെ നമുക്ക് വീഡിയോയിൽ മൊത്തം കാണിക്കാൻ പറ്റും. അപ്പോൾ അത് അതിനാവശ്യമായിട്ടുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ സൈസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു 1 MB താഴെയുള്ള സൈസിലായിരിക്കണം, 1 MB അതിലോ താഴെയുള്ള സൈസിലായിരിക്കണം ഈ വാട്ടർ മാർക്കിനുള്ള ഫോട്ടോ കൊടുക്കേണ്ടത്. പിന്നുള്ളത് ഫ്യൂച്ചർ എലിജിബിലിറ്റിയാണ് കൊടുത്തേക്കുന്നത്, അതപ്പോൾ അതെല്ലാം എനേബിൾ ആയിട്ടാണ് ഡീഫോൾട്ടായിട്ട് കിടക്കുന്നത്. ബാക്കിൽ പോയിട്ട് ഡോളർ സൈൻ ആണ് പ്രസ് ചെയ്യുന്നെങ്കിൽ അത് മോണറ്റൈസേഷനൊക്കെ എനേബിൾ ആയതിന് ശേഷമാണ് അതൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ 4000 വാച്ച് ടൈം വേണം, അതുപോലെ 1000 സബ്സ്ക്രൈബേഴ്സും ഉണ്ടെങ്കിൽ ഒരു ചാനൽ മോണറ്റൈസ് ആകത്തുള്ളൂ. സെറ്റിങ്സിനകത്ത് അപ്ലോഡ് ഡിഫോൾട്ട്സിനകത്ത് പോകുക, എന്നിട്ട് നമുക്ക് ബേസിക് ഇൻഫോ എന്ന് പറഞ്ഞ് ആ ഫസ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, പ്രൈവസി, വിസിബിലിറ്റി അങ്ങനെ പറഞ്ഞ് കുറച്ച് ഓപ്ഷൻ കാണാൻ പറ്റും. ആദ്യം ടൈറ്റിൽ, ഇതിവിടെ നമ്മൾ കൊടുക്കുന്ന ടൈറ്റിലായിരിക്കും നമ്മൾ എപ്പം അപ്ലോഡ് ചെയ്താലും വീഡിയോസ് അപ്ലോഡ് ചെയ്താലും ആ ഒരു ടൈറ്റിൽ ആ വീഡിയോസിൻ്റെ അവിടെ ആയിട്ട് ഡിസ്പ്ലേ ചെയ്ത് വരും. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ, നമ്മുടെ ചാനലിൻ്റെ ആ വീഡിയോയെക്കുറിച്ചൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. ഇപ്പോൾ കോമൺ ആയിട്ടൊരു ഡിസ്ക്രിപ്ഷൻ കൊടുത്താൽ അത് ഏത് വീഡിയോസിൻ്റെ താഴെയും വരും. അതുപോലെ തന്നെ വിസിബിലിറ്റി, വിസിബിലിറ്റി പബ്ലിക്, പ്രൈവറ്റ്, അൺലിസ്റ്റഡ്, നമ്മുടെ ഇടുന്ന വീഡിയോ എല്ലാം പബ്ലിക്കായിട്ട് വേണം ചൂസ് ചെയ്ത് കൊടുക്കാൻ, എന്നാൽ മാത്രമേ എല്ലാവർക്കും കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് ടാഗ്സ് ആണ്. ടാഗ്സ് നമ്മൾ യൂട്യൂബിൻ്റെ സെർച്ചിലൊക്കെ വരുന്ന ടൈപ്പ് ടാഗ്സ് കൊടുക്കുക, അത് കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് എൻ്റർ ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം സേവ് ചെയ്യുക. ഇനി അപ്ലോഡ് ഡിഫോൾട്ട്സിനകത്ത് നമ്മൾ അഡ്വാൻസ്ഡ് സെറ്റിങ്സ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ അതിനകത്ത് പോകുമ്പം ഈ നമ്മളിടുന്ന നമ്മുടെ ചാനൽ ഏത് കാറ്റഗറി ആണെന്നൊക്കെ ചൂസ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ഈ എഡ്യൂക്കേഷൻ ആണെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് അങ്ങനെ പല ഓപ്ഷനുണ്ട്. പിന്നെ അതുപോലെ തന്നെ വീഡിയോ ലാംഗ്വേജ്, മലയാളമാണോ ഇംഗ്ലീഷ് ആണോ അത് ഏത് ടൈപ്പ് ലാംഗ്വേജ് ആണെന്നൊക്കെ ചൂസ് ചെയ്ത് കൊടുക്കുക. പിന്നെ കമൻസ്, നമുക്ക് എല്ലാ കമൻസും അപ്രൂവ് ചെയ്യണമെങ്കിൽ, അപ്രൂവ് ചെയ്യാതെ തന്നെ കമൻസ് ഡിസ്പ്ലേ ആക്കണമെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, അലോ ഓൾ കമൻസ് എന്നുള്ള അലോ ഓൾ കമൻസ് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ നമ്മൾ അപ്രൂവ് ചെയ്യാതെ തന്നെ ആ കമൻസ് ഡിസ്പ്ലേ ആവും. അപ്പോൾ എല്ലാം ഹോൾഡ് ചെയ്ത് വെക്കണമെങ്കിൽ ഹോൾഡ് എന്നുള്ള റിവ്യൂ ചെയ്തതിന് ശേഷം ഹോൾഡ് ചെയ്യുക എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഡിസേബിൾ കമൻസ് ആണെങ്കിൽ നമ്മുടെ ആർക്കും നമ്മുടെ വ്യൂവേഴ്സിന് ആർക്കും കമൻറ്റ് ചെയ്യാൻ പറ്റില്ല, ഡിസേബിൾ കമൻസ് ഇട്ട് കൊടുത്താൽ. റേറ്റിംഗ്സ് ഒക്കെ കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്, ടിക്ക് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അൺചെക്ക് ചെയ്ത് കൊടുക്കുക. ഇത്രയാണ് അപ്ലോഡ് ഡീഫോൾട്ട്സിനകത്ത് വരുന്നത്. ഇതെല്ലാം കൊടുത്ത് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അത് സേവ് ചെയ്ത് വെക്കുക. സെറ്റിങ്സിനകത്ത് ചാനലിനകത്ത് പോയിട്ട് അവിടെ അഡ്വാൻസ് സെറ്റിങ്സിനകത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു താഴെയായിട്ട് ഒരു ഓപ്ഷൻ കാണാം, അഡ്വാൻസ്ഡ് സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അപ്പം ഇതുപോലെ ഒരു സ്ക്രീൻ കിട്ടും. അപ്പോൾ അതിനകത്ത് നമ്മുടെ ചാനൽ നെയിമും അതൊക്കെ കാണാൻ പറ്റും. നമ്മുടെ ഐക്കണൊക്കെ മാറ്റാൻ പറ്റും. ഇവിടെ ചാനലിൻ്റെ ചാനൽ കീവേഡ്സ് ഇവിടെ കൊടുക്കാം. അതുപോലെ ആഡ്വേർഡ്സ്, അക്കൗണ്ട് ലിങ്കിങ്, നമുക്ക് എന്തെങ്കിലും വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ ചാനൽ വേറൊരു ചാനലിൻ്റെ കൂട്ടത്തിൽ റെക്കമെൻഡ് ചെയ്ത് വേണം പോകണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്താലും നമുക്ക് നമ്മുടെ വീഡിയോസ് ഇടുമ്പം അത് സജസ്റ്റഡ് വീഡിയോസിൻ്റെ കൂട്ടത്തിൽ പോകത്തുള്ളൂ. അപ്പം ഫസ്റ്റ് വൺ അലോ മൈ ചാനൽ ടു അപ്പിയർ ഇൻ അതർ ചാനൽസ് റെക്കമെൻഡേഷൻസ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കൊടുക്കാം.
പിന്നെ സബ്സ്ക്രൈബ് അക്കൗണ്ട്സ്, നമ്മുടെ എത്രമാത്രം സബ്സ്ക്രൈബേഴ്സാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതെന്നുള്ള കൗണ്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണോ വേണ്ടോ എന്നുള്ള ഓപ്ഷനാണ് അത് കാണിക്കുന്നത്. ഡു നോട്ട് ഡിസ്പ്ലേ എന്നുള്ളത് കൊടുത്താൽ നമ്മുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബ് അക്കൗണ്ട് പബ്ലിക്കായിട്ട് കാണിക്കത്തില്ല. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ സേവ് ചെയ്ത് വെക്കുക. നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. നമുക്കതുപോലെ തന്നെ അവിടെ നിന്നുകൊണ്ട് തന്നെ ചാനലിൻ്റെ ഐക്കൺ ഒക്കെ മാറ്റം വരുത്താവുന്നതാണ്. അപ്പോൾ ഇത് ഇതിന് പകരം ഫോട്ടോ അപ്ലോഡ് ചെയ്യാം. ഇനി ബാക്കിൽ പോകുമ്പോൾ നമുക്ക് ആ ചാനലിൻ്റെ ആ സെറ്റിങ്സിനകത്ത് തന്നെ നിന്നുകൊണ്ട് ചാനലിനകത്ത് പോയിട്ട് അഡ്വാൻസ്ഡ് സെറ്റിങ്സിൽ താഴെയായിട്ട് മറ്റേ നേരത്തെ എടുത്ത് അഡ്വാൻസ്ഡ് ചാനൽ സെറ്റിങ്സ് താഴെയായിട്ട് യൂട്യൂബ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പം ഈ ഒരു സ്ക്രീൻ കിട്ടും. നമ്മൾ നെയിമൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഫസ്റ്റ് വൺ ടെക് നമ്മുടെ എഡിറ്റ് ഓൺ ഗൂഗിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഇത് കാണിക്കും. പിന്നെ കാണുന്നത് ക്രിയേറ്റ് എ ചാനൽ, ക്രിയേറ്റ് എ ന്യൂ ചാനൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കും. താഴെയായിട്ട് ക്രിയേറ്റ് എ ന്യൂ ചാനൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു സ്ക്രീനാണ് കാണിക്കുന്നത്. ക്രിയേറ്റ് എ ബ്രാൻഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു സ്ക്രീൻ, നമുക്ക് ഇവിടെ ബ്രാൻഡ് അക്കൗണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്ത് നേരത്തെ ക്രിയേറ്റ് ചെയ്ത് പേഴ്സണൽ അക്കൗണ്ട് ആയിരുന്നു, ആ പേഴ്സണൽ അക്കൗണ്ടിനെ നമുക്ക് ബ്രാൻഡ് അക്കൗണ്ടാക്കി മാറ്റുകയും ചെയ്യാം. ഇപ്പം ഇവിടെ വേറൊരു ചാനൽ തുടങ്ങുകയാണെങ്കിൽ നമുക്കതിനെ ബ്രാൻഡ് അക്കൗണ്ടാക്കി മാറ്റിയിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഒന്നിലധികം ചാനല് നമുക്ക് ഒരു മെയിൽ ഐ ഡിയിൽ നിന്നുകൊണ്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാം. ഇത്രയും കൊടുത്തതിന് ശേഷം നമുക്ക് സേവ് ചെയ്യാം. പിന്നെ ലാസ്റ്റ് വൺ പെർമിഷൻ ആണ്, അത് ഈ ചാനലിൻ്റെ ഓണർ അതങ്ങനെ ഉള്ളതൊക്കെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. നമുക്ക് അപ്ലോഡ് ചെയ്ത വീഡിയോസിനെയൊക്കെ എഡിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് അതിനകത്തൊരു റെഡ് കളറിലെ ബട്ടൺ ഡാഷ്ബോർഡിന് താഴെയായിട്ട് കാണാം. അപ്പോൾ അതിനകത്ത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോസിനെയൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ ഒരു പെൻസിലിൻ്റെ ഷേപ്പിലൊരു മാർക്ക് കാണാം, അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ആ വീഡിയോ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഡയറക്റ്റ് എഡിറ്റിംഗ് എന്നുള്ള ആ എഡിറ്റിൻ്റെ ആ പേജിലായിരിക്കും പോകുന്നത്. അപ്പോൾ അവിടെ രണ്ട് ഓപ്ഷൻ കാണും, ബേസിക് എന്നുള്ളതും മോർ ഓപ്ഷൻ എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻ കാണും. അപ്പോൾ അവിടെ പ്രസ് ചെയ്താൽ നമ്മൾ ആദ്യം ആ ചാനലിനുള്ള സെറ്റിങ്സിനകത്ത് കൊടുത്ത അതേ ഓപ്ഷൻ തന്നെ കുറേ കാര്യങ്ങൾ ഇതിനകത്തും കാണാം. അപ്പോൾ അതിനകത്തൊക്കെ അതിനകത്ത് കൊടുത്തതിനെക്കാട്ടിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഓരോ വീഡിയോസും എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞും നമുക്ക് ചെയ്യാവുന്നതാണ്, എഡിറ്റ് ചെയ്യാവുന്നതാണ്. എഡിറ്റിനകത്ത് പോയാൽ നമ്മൾ രണ്ട് ഓപ്ഷൻ കിട്ടും, ബേസിക് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനും അതുപോലെ മോർ ഓപ്ഷൻസ് എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻ കിട്ടും. അപ്പം ബേസിക്കിനകത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ ടൈറ്റിൽ കൊടുത്തേക്കുന്നത് കാണാം, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷന് അതൊക്കെ കൊടുത്തേക്കുന്നത് കാണാം. അപ്പോൾ അവിടെ തന്നെ നമുക്ക് ടൈറ്റിൽ ഡിസ്ക്രിപ്ഷന് ഇതൊക്കെ കൊടുക്കാം. അങ്ങനെ ഓരോ വീഡിയോസും സെലക്ട് ചെയ്ത് എഡിറ്റ് ചെയ്യാവുന്നതാണ് ഈ യൂട്യൂബ് സ്റ്റുഡിയോയ്ക്കകത്ത് വന്നിട്ട്. പിന്നെ അതുപോലെ തന്നെ പ്ലേലിസ്റ്റ്, ഏത് പ്ലേലിസ്റ്റിനകത്താണ് വേണ്ടതെന്ന് വെച്ചാൽ ആ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ആ പർട്ടിക്കുലർ പ്ലേലിസ്റ്റിനകത്ത് സേവ് ചെയ്യാവുന്നതാണ്. അപ്പം പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലേലിസ്റ്റിന് ക്രിയേറ്റ് പ്ലേലിസ്റ്റ് എന്നുള്ളതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഒരു നെയിം കൊടുക്കുക. അപ്പോൾ ആ ഒരു നെയിമിലായിരിക്കും പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് അതിനകത്ത് വീഡിയോസ് അതിനകത്ത് ആ പ്ലേലിസ്റ്റിനകത്ത് സ്റ്റോർ ചെയ്യാവുന്നതാണ്. പിന്നെ എൻ്റെ സ്ക്രീൻ കാർഡ് ഇതൊക്കെ കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതെല്ലാം കൊടുത്തതിന് ശേഷം സേവ് ചെയ്യുക. അതിനകത്ത് വേറൊരു എഡിറ്റിനകത്ത് വേറൊരു ഓപ്ഷൻ ഉണ്ട്, മോർ ഓപ്ഷൻസ് എന്ന് പറഞ്ഞൊരു, ബേസിക് കഴിഞ്ഞ് മോർ ഓപ്ഷൻസ് എന്ന് പറഞ്ഞൊരു ഭാഗം കാണുന്നില്ലേ. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് കാറ്റഗറി സെലക്ട് ചെയ്ത് കൊടുക്കാം. സയൻസ് ആൻഡ് ടെക്നോളജി, അതുപോലെ തന്നെ പ്യൂപ്പിള്, എഡ്യൂക്കേഷൻ, അങ്ങനെ ഏത് കാറ്റഗറിയിലാണ് ഈ വീഡിയോ വരുന്നതെന്നുള്ളത് ചൂസ് ചെയ്ത് കൊടുക്കുക. പിന്നെ ലാംഗ്വേജ് ചൂസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കമൻസ്, നമ്മൾ ഹോൾഡ് ചെയ്യണോ വേണ്ടയോ, കമൻസ് റിവ്യൂ ചെയ്തിട്ട് മാത്രമേ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാവൂ എന്നുള്ളതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് എല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ ലൊക്കേഷൻ കൊടുക്കാം, അങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നമ്മൾ യൂസേഴ്സിനൊക്കെ റേറ്റിംഗ്സ് കൊടുക്കാനുള്ള ഓപ്ഷൻ അൺചെക്ക് ചെയ്യുകയോ അത് ടിക്ക് ചെയ്ത് കൊടുക്കുകയോ ചെയ്യാം. അതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അതുപോലെ തന്നെ അവിടെ അലോ എംബഡിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, അത് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഒരു വെബ്സൈറ്റിലോ ബ്ലോഗിലോ ഒക്കെ ഈ വീഡിയോ പ്ലേ ആകണമെങ്കിൽ ഈ അലോ എംബഡിംഗ് എന്നുള്ള എംബഡ് ചെയ്യണം നമ്മളിത് ഈ വീഡിയോസ്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ ടിക്ക് കൊടുക്കുന്നത്.
പിന്നെ വീഡിയോസിൻ്റെ ആ ഭാഗത്ത് പോയിട്ട് നമുക്ക് അവിടെ നിന്ന് ഓരോ ഓപ്ഷൻ കിട്ടും. ഓരോ ആ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പം നമുക്ക് ഇത്രയും ഓപ്ഷൻ കിട്ടും. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എഡിറ്റ്, ടൈറ്റിൽ ആൻഡ് ഡിസ്ക്രിപ്ഷൻ, അതുപോലെ തന്നെ ഷെയറബിൾ ലിങ്ക്, അത് കിട്ടണമെങ്കിലൊക്കെ അവിടെ പോയാൽ മതി. ആ ലിങ്കൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെ കുറച്ച് ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷന് അതും അതിൻ്റെ താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഡൗൺലോഡ്, നമ്മുടെ വീഡിയോസ് ഡൗൺലോഡ് ചെയ്യാനും അതുപോലെ തന്നെ എഡിറ്റ് എഡിറ്റ് ടൈറ്റിൽ ആൻഡ് ഡിസ്ക്രിപ്ഷൻ അവിടെയും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറേ ഭാഗത്തായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് പല രീതിയിൽ തന്നെ. അതുപോലെ തന്നെ എഡിറ്റിങ്ങിന് ക്രോം ബ്രൗസർ ഉപയോഗിക്കുന്നത് കുറച്ച് പാടാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. അപ്പോൾ അത് ഗൂഗിളിൻ്റെ തന്നെ ആപ്പാണ്. യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു ആപ്പ് ഇൻസ്റ്റാൾ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമുക്കവിടെ എഡിറ്റിംഗ് ഒക്കെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ അപ്ലോഡ് ചെയ്യാൻ നമുക്ക് മറ്റേ യൂട്യൂബ് വഴിയുള്ള മൊബൈലിനകത്ത് കിടക്കുന്ന യൂട്യൂബ് ആപ്പ് വഴി അപ്ലോഡ് ചെയ്യാനും അതുപോലെ എഡിറ്റിങ്ങിന് യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ആപ്പ് ഉപയോഗിക്കുകയും ചെയ്യാം. അങ്ങനെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ യൂട്യൂബ് വീഡിയോസ് എഡിറ്റിങ്ങും പറ്റും, അപ്ലോഡിങ്ങും പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.